ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ടുകളിൽ ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഒച്ചവച്ച് സംസാരിച്ച് അതിൽ വിജയം നേടുന്ന ഒരു പ്രോസസ്സല്ല. ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു എഗ്രീഡ് ടോപ്പിക്കിൽ വളരെ സീരിയസ് ആയിട്ട് പാർട്ടിസിപ്പൻസ് ഡിസ്കസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സാധാരണ പ്രിലിമിനറി ഇൻ്റർവ്യൂവും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് റിക്രൂട്ട്മെൻറ് പ്രോസസ്സിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നത് തന്നെ എംപ്ലോയറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എച്ച്ആറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന മാക്സിമം കാൻഡിഡേറ്റ്സിനെ വീഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. നിങ്ങളതിനെപ്പറ്റി ആലോചിച്ച് വറി ചെയ്യേണ്ട. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വിജയിക്കണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ചില പാരാമീറ്റേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇറ്റ് ഈസ് അൻ എഗ്രീഡ് ടോപ്പിക് ഡിസ്കഷൻ, അ സീരിയസ് ഡിസ്കഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് ഓൺ അൻ എഗ്രീഡ് ടോപ്പിക്. അതിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുമ്പോൾ റിക്രൂട്ടർ ക്യാമ്പസിലേക്ക് വരാം, നിങ്ങൾ ചിലപ്പോൾ സ്ഥാപനങ്ങളിലേക്ക് പോയി ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്യുമ്പോൾ പല രണ്ട് തരത്തിലുള്ള ജി ഡി സാധാരണ നടത്താറുണ്ട്. ഒന്ന്, വരുന്ന കാൻഡിഡേറ്റ്സിനോടെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ചോദിച്ച് പിന്നെ അതിനുശേഷം ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ. രണ്ടാമത്തേത് സ്ട്രെയിറ്റ് അവേ തന്നെ ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് പോകുന്ന പ്രക്രിയ. 90% ഗ്രൂപ്പ് ഡിസ്കഷനും ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. സമയമനുസരിച്ചിട്ടാണ് പാർട്ടിസിപ്പൻസിനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുത്തുന്നത്. എന്നാലും പറയാം, 8 മുതൽ 12 കാൻഡിഡേറ്റ്സിനെ വരെയാണ് സാധാരണ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ റിക്രൂട്ടേഴ്സ് ഇരുത്താറുള്ളത്. കഴിയുന്നതും അതൊരു സെമി സർക്കിൾ മോഡലായിരിക്കും ഇരുത്താറുള്ളത്. കാൻഡിഡേറ്റ്സിനൊക്കെ അവർ ഒരു ചെസ് നമ്പറും കൊടുക്കാറുണ്ട്. ആ ചെസ് നമ്പർ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് റിക്രൂട്ടറിനെ കാൻഡിഡേറ്റിനെ തിരിച്ചറിയാനും, അതുമാത്രമല്ല വരുന്ന കാൻഡിഡേറ്റിന് മറ്റ് കാൻഡിഡേറ്റ്സിനെ ചിലപ്പോൾ പരിചയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മറ്റ് കാൻഡിഡേറ്റ്സ് പറഞ്ഞ ഒരു നല്ല പോയിന്റ് കോട്ട് ചെയ്ത് പറയാനും ഈ ചെസ് നമ്പർ സഹായിക്കും. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വളരെയധികം നല്ല പ്രൊഫഷണൽ ഡ്രസ് കോഡിലൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അതിനോടൊപ്പം ഒരു തെളിയുന്ന നല്ലൊരു പേനയും ഒരു നോട്ട് പാഡും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ട്, നിങ്ങൾ റിക്രൂട്ടർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് വ്യക്തമായിട്ട് കേൾക്കണം എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഒരു റിക്രൂട്ടർ തരുന്ന ഇൻസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സമയം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എത്ര സമയത്തിലാണ് ഇത് നടത്തുന്നതെന്നുള്ളത്, അപ്പോൾ സമയം എത്രയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2, ലാംഗ്വേജ്. മിക്കവാറും എല്ലാ ഗ്രൂപ്പ് ഡിസ്കഷനും ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അപ്പം ഭാഷ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. 3, ഈ റിക്രൂട്ടർ തരുന്ന ടോപ്പിക് എന്താണെന്നുള്ളത്, ആ ടോപ്പിക്കിനെ പറ്റി മനസ്സിലാക്കുകയും അത് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് വേണം നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കേണ്ടത്. ഇരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഡോമിനൻ്റ് ആയിട്ട് കാലിൻ്റെ പുറത്ത് കാല് കയറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കാല് ഷിവർ ചെയ്തിരുത്ത് ഇരിക്കുക, അഗ്രസീവായിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റുകൾ ഉപയോഗിക്കുക, ഐ മൂവ്മെൻറ്റുകൾ ഉപയോഗിക്കുക, അതൊന്നും കഴിയുന്നതും അത് ചെയ്യാതെ തന്നെ ഇരിക്കുക. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ, ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴാണ് തുടങ്ങുന്നത്. 8-ഓ 10-ഓ പേരുണ്ടെങ്കിൽ അതിൽ ഇന്നയാൾ സംസാരിക്കുന്നു അവർ പറയില്ല. അപ്പോൾ അതിൽ ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം, ആർക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അതാണ് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പ്രത്യേകത. ഞാനൊരു 5-6 കാര്യങ്ങൾ പറയാം. അതിൽ അത് മിക്കവാറും നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വിജയിക്കാൻ പറ്റും. 1, ആ ടോപ്പിക്കിനെ പറ്റി മനസ്സിലാക്കി നിങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് പറഞ്ഞു തുടങ്ങാം. അതാണ് 1-ാമത്തെ പാരാമീറ്റർ. അതിനെ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ പ്രോ ആക്ടീവ്നെസ് എന്ന് പറയും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആദ്യം സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് സ്കോർ ബോർഡിലേക്ക് കയറാൻ പറ്റും. പക്ഷേ ടോപ്പിക്കിനെ പറ്റി ധാരണയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിച്ച് തുടങ്ങാവൂ. ഇല്ലെങ്കിൽ ആ സംസാരിച്ചു തുടങ്ങി നിങ്ങൾ തെറ്റായ ടോപ്പിക്കാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് ചിലപ്പോൾ നിങ്ങൾ ജിഡിയിൽ നിന്ന് തന്നെ പുറത്തായി പോയേക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ 1-ാമത്തേത് ഇനിഷ്യേറ്റീവ്. 2-ാമത്തേത് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. അതായത് നല്ല നല്ല പോയിൻറ്സുകൾ മറ്റ് പാർട്ടിസിപ്പൻസ് പറയുമ്പോൾ അവരെ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് അതിനെ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ റിക്രൂട്ടർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാതിരിക്കുക. കാരണം ഇതൊരു ആക്റ്റീവ് ഡിസ്കഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ പൂർണ്ണമായും ഉൾക്കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതിനൊരു പോയിൻ്റ് ഉണ്ട്. 3-ാമത്തേത്, നമ്മളൊരു ജി ഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് തീർച്ചയായിട്ടും അധികം സംസാരിക്കാത്ത പാർട്ടിസിപ്പൻസിനെ കാണാം. അത്തരത്തിൽ സംസാരിക്കാത്ത പാർട്ടിസിപ്പൻസിനെ എൻകറേജ് ചെയ്താൽ നിങ്ങൾക്കൊരു പോയിൻ്റ് ഉണ്ടാവും. അത് എൻകറേജ്മെൻ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന് മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പോയിൻറ്സ് പറഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. 4-ാമത്തേത്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ കാണും. അവർക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുകയില്ല. അത്തരത്തിലുള്ള പാർട്ടിസിപ്പൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഒരു പോയിന്റ് ഉണ്ട്. ബ്രേക്കിംഗ് ദ ഡോമിനൻ്റ് മെമ്പർ എന്നാണ് പറയുന്നത്. ആ അങ്ങനെ അഗ്രസീവ് സ്റ്റൈലിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളവരെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെയും റെസ്പെക്ട്ഫുൾ ആയിട്ട് വേണം നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട്. റെസ്പെക്ട്ഫുൾ അല്ലാതെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെഗറ്റീവ് പോയിന്റ് വരും. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ സെക്കൻഡുകൾ കിട്ടുന്ന ഇടവേളകളിൽ നമ്മൾ ഇടപെട്ട് വേണം സംസാരിച്ചു തുടങ്ങാൻ. സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ മറ്റേ ആളെ കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിക്കരുത്. അഗ്രസീവ് ജസ്റ്റേഴ്സ് ഉപയോഗിക്കരുത്. അവർ പറയുന്ന പോയിന്റുകൾക്ക് ഒരു വിലയും ഇല്ല എന്ന് പറയരുത്. അവർ നമുക്ക് പറയാം
വി റെസ്പെക്ട് അതേഴ്സ് പോയിന്റ്സ് വി റെസ്പെക്ട് ദാറ്റ് പോയിന്റ് ബട്ട് ഐ ഹാവ് സം അതർ വ്യൂസ് എന്ന് വേണം പറഞ്ഞു വേണം ഡോമിനൻ്റ് മെമ്പറെ ബ്രേക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിനോടൊപ്പം നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്ന നല്ല പോയിന്റുകൾ കുറിച്ച് വെക്കുക. അതാണ് തുടക്കത്തിൽ നോട്ട് പാഡ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു ജി ഡിക്ക് ഫോർ എക്സാമ്പിൾ ഒരു 15 മിനിറ്റ് ആണെങ്കിൽ ഒരു 12 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പറയാം സമയം അവസാനിക്കാൻ പോകുന്നു, അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ സമ്മറൈസ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. അങ്ങനെ സമ്മറൈസ് ചെയ്യുന്നതിന് നമുക്കൊരു പോയിന്റ് കിട്ടും. ഇനി ഏറ്റവും അവസാനം ഗ്രൂപ്പ് ഡിസ്കഷൻ അവസാനിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ ജി ഡി പ്രോസസ്സിനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ ജി ഡി ഇത്ര നല്ല രീതിയിൽ സംസാരിച്ചു, ഇതിൻ്റെ ഔട്ട്കം ഇതാണ് എന്ന് പറഞ്ഞ് ഒരു പ്രോവർബോ ഒരു കോട്ടോ ഒരു എക്സാമ്പിളോ ഒക്കെ വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്താലും അതിന് ഒരു പോയിന്റ് കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനോട് എതിർത്താണ് നിൽക്കുന്നതെങ്കിൽ അവസാനം വരെ എതിർത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ഇനി ആ ടോപ്പിക്കിനെ അനുകൂലിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അനുകൂലിച്ച് തന്നെ അവസാനം വരെ നിൽക്കാൻ നോക്കുക. അല്ല, നിങ്ങൾ ന്യൂട്രൽ ഒരു വ്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഇത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നന്നാവും, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് മോശമാകും, അങ്ങനെ ഒരു ബാലൻസ്ഡ് വ്യൂ ആണെങ്കിൽ അതും കൊടുക്കാൻ നോക്കുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡിൽ ഉറച്ച് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പെർഫോം ചെയ്യുക. അങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബോഡി ലാംഗ്വേജ്, നല്ലൊരു ഒരുക്കം, തുടക്കത്തിലെ സമയം, ലാംഗ്വേജ്, ടോപ്പിക്ക് എന്നിവയെ പറ്റിയുള്ളൊരു ക്ലാരിറ്റി, അതിനോടൊപ്പം പ്രൊവാക്റ്റീവ്നെസ്, ബാക്കിയുള്ളവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ആക്റ്റീവ് ലിസണിങ്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, ഡോമിനൻ്റ് മെമ്പറെ ബ്രേക്ക് ചെയ്യുക, നന്നായി ടോപ്പിക്ക് സമ്മറൈസ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഫഷണൽ ജിഡിയിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും.